Hi, my dear friends. Welcome to Footpath. ഞാനിപ്പോ ദൈദ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോ കുട്ടനാടുകാരും ഒരു പറവൂരുകാരനും ബാക്കി തൃശ്ശൂരുകാരും കൂടെ ചേർത്ത് ഇവിടെ ഒരു കേരളമാക്കി മാറ്റിയിരിക്കുകയാണ്. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് രാജേഷിന്? ആറ് വർഷത്തെ. ആറ് വർഷത്തിനുള്ളിൽ ഇത്രയും പഠിച്ചു കിടിലമായി അല്ലേ? ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫുട്പാത്ത്. നെത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് ഗൾഫിൽ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. വലിയ ചാളയെക്കാളും വലിയ നെത്തോലി അല്ലേ? മാർക്കറ്റിൽ പോയിട്ട് ചെറിയ നെത്തോലിക്ക് പോയതല്ലേ? പക്ഷെ കിട്ടിയത് ഇതാ. അതങ്ങനെയാണ്, ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ എന്തെടുത്താലും, ഉരുളക്കിഴങ്ങ് എടുത്താലും മുളകെടുത്താലും പിന്നെ വെളുത്തുള്ളി എടുത്താലും ഇഞ്ചി എടുത്താലും ഒക്കെ വലിയ സൈസിലുള്ള, ഞാൻ ആദ്യം കണ്ട് ഞെട്ടിപ്പോയി. ഈശ്വര, ഇത്രയും വലിയ ഇഞ്ചിയോ? ഇഞ്ചി ഇങ്ങനെ നമ്മുടെ തോളിക്കൂടെ ഇങ്ങനെ വീണാൽ ആ ഷോൾഡർ ഒടിഞ്ഞു, അത്രയും വലിയ ഇഞ്ചിയാ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കലത്തിന്റെ കാര്യത്തിലും എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നമ്മൾ ഇന്ത്യയിലൊക്കെ കാണുന്ന കലം കലമല്ല, ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാകുന്നത്. നമ്മൾ ആദ്യം കണ്ടതാണ് ചക്ക ഉപ്പിലിടാൻ പറ്റിയ കലം. അപ്പോ ചക്ക ഉപ്പിലിടാൻ പറ്റിയ കലം എന്നുവെച്ചാ അത്രയും വലിയ ചക്ക കുറെ ഉപ്പിലിട്ട് വെക്കാൻ പറ്റിയ കലമെന്ന്. അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞു ഇത് എല്ലാം ഡിസ്പ്ലേക്ക് വെക്കുന്നതാണ്. പിന്നെ ചില കലങ്ങൾ കൊണ്ടുപോയിട്ട് ഈന്തപ്പഴം സ്റ്റോക്ക് ചെയ്ത് വെക്കും അല്ലേ? അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് വലിയ കലങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. എന്താണെങ്കിലും നമ്മൾ ഇന്ന് കുട്ടനാട്ടുകാരുടെ തനി നാടൻ വിഭവങ്ങളാണ്. കുട്ടനാട്ടുകാർ എന്താണ് ആധിപത്യം ഏറ്റെടുത്തു. നമ്മുടെ വിജയൻ ചേട്ടനും മുരളി ചേട്ടനും കൂടെ ചേർന്നിട്ട് നമുക്ക് നല്ല പീര ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ്, പീര പറ്റിച്ചു തരാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവസാനം എന്നെ പറ്റിക്കോ? എല്ലാരും കൂടെ ചേർന്ന് നമ്മളെ പറ്റിക്കോ? പീര പറ്റിച്ചത് എന്ന് പറയുന്ന ഒരു ഡിഷ് ഉണ്ടാക്കാൻ അവസാനം പീരയല്ല ഇവരെല്ലാം കഴിച്ചിട്ട് എന്നെ പറ്റിച്ചേ പറ്റിച്ചേ എന്ന് വിളിക്കും. ആ പറ്റിച്ചല്ലല്ലോ. അല്ല, എന്തായാലും വിജയൻ ചേട്ടനെയും മുരളി ചേട്ടനെയും വിശ്വസിക്കാം, ഇവരാണ് ഇവിടെ ശരിക്കുള്ള പണ്ടാരിമാര് ഇല്ലേ? എന്തൊക്കെ വിഭവങ്ങൾ, കുട്ടനാടൻ വിഭവങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇവിടെ? ഈ മീൻപീര, ചെമ്മീൻ കറി വെക്കും, കരിമീൻ മപ്പാസ്, കരിമീൻ പൊള്ളിക്കോ? ആ പൊള്ളിക്കും. ആ പിന്നെ 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 പപ്പരക്ക പുളിങ്കറി വെക്കോ? അതില്ല, എല്ലാം നോൺ വെജ് ഐറ്റംസ് മാത്രമാണ്. എന്തൊക്കെയാണ് വെജിറ്റേറിയൻ? എന്തൊക്കെയാ മുരളിച്ചേട്ടാ? ആണോ സദ്യയിലുള്ള എല്ലാ സാധനവും? എന്തൊക്കെ ഒന്ന് പറയും. അതായത് അവിയൽ, തോരൻ, കാളൻ, കിച്ചടി, പച്ചടി, സാമ്പാറ്, പുളിശ്ശേരി, രസം, മോര്, ഇഞ്ചിക്കറി, മാങ്ങാക്കറി, നാരങ്ങക്കറി, ഇതെല്ലാം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണി ഇനിയിപ്പോ ഇതൊന്ന് പിരിച്ചു വിട്ടാലും കാറ്ററിംഗ് നടത്തി ജീവിക്കാം ഇല്ലേ? സദ്യ ഉണ്ടാക്കാൻ പോയിട്ട് ജീവിക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. ആണോ? അവന്റെ അച്ഛൻ ഒരു ഇതായിരുന്നു. അത് ശരി. ശരിക്കും പടപേടിച്ച് പന്തളത്തെത്തിയപ്പോ, അതെ, പന്തം കൊളുത്തി പടാന്ന് പറഞ്ഞപോലെ ഇവിടെ വന്നപ്പോഴത്തേക്ക് മുഴുവൻ പിന്നെ പണ്ടാരിമാരാ. ഇദ്ദേഹം ആണെങ്കിൽ പ്രൊഫഷണലായിട്ട് സദ്യ മുഴുവൻ ഉണ്ടാക്കുന്ന ഒരാളാണ് മുരളി ചേട്ടൻ അല്ലേ? വിജയൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ നോൺ വെജിന്റെ ഉസ്താദ്. അപ്പോൾ രണ്ടുപേരെ ഞാൻ പിടിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആലപ്പുഴക്കാരുടെ അല്ലെങ്കിൽ കുട്ടനാട്ടുകാരുടെ നല്ല ശരിക്കുള്ള മീൻ പീര എങ്ങനെയാണ്. ഇത് വളരെ സിമ്പിളാണെന്നാണ് പറഞ്ഞത്, വളരെ സിമ്പിൾ, എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പീര. ഗൾഫിലുള്ള സ്ത്രീകളെല്ലാം ആകാംക്ഷ ഭരിതരായിട്ട് വിജയൻ ചേട്ടനെയും മുരളി ചേട്ടനെയും നോക്കിയിരിക്കുക. ഇതെങ്ങനെയാണ് ഇത്രയും സിമ്പിളായിട്ട്? കാരണം എല്ലാവരും ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഭർത്താവും ജോലി ചെയ്യുന്നു, ഭാര്യയും ജോലി ചെയ്യുന്നു. അപ്പോൾ കൊച്ചിനെ കിൻഡർ ഗാർഡനാക്കുന്നു, ഒരു ഓട്ടമാണ്. അപ്പൊ അതിനിടയിൽ പാചകം ചെയ്യാൻ പറ്റുന്ന, എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഓക്കെ, അപ്പൊ തുടങ്ങാം. അപ്പോ നെത്തോലി, ഏറ്റവും ചെറിയ നെത്തോലി നോക്കി വാങ്ങുക, വേണമെങ്കിൽ ഒരു സ്കെയിലുമായിട്ട് പോവുക, അളവെടുത്തോണ്ട് വരിക. പീര ഉണ്ടാക്കാൻ ഏറ്റവും ചെറിയ നെത്തോലിയാണ് നല്ലത്. ഇവിടെ പിന്നെ വലുതാണ് കിട്ടുന്നതെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക അല്ലേ? ഓക്കെ, ഈ എന്തൊക്കെ മീനുകളിൽ പീര വയ്ക്കും? ഇപ്പൊ ഞങ്ങളുടെ കുട്ടനാട്ടിൽ കിട്ടുന്ന വയമ്പ് എന്ന് പറയുന്ന മീൻ, വയമ്പ് അതാണ് സ്പെഷ്യൽ ആയിട്ടുള്ള പീര വയ്ക്കുന്നത്. പിന്നെ ചെറിയ പൊടിമീനുകൾ എല്ലാം വയ്ക്കാറുണ്ട്. സാധാരണ കുട്ടനാട്ടിൽ പറയുന്ന പൊടിമീൻ പീര. അതെ, പൊടിമീൻ പീര. അപ്പൊ ഇതിപ്പം ഇത് ഞങ്ങളുടെ സ്പെഷ്യൽ ആയിട്ട് ആയിക്കോട്ടെ വിചാരിച്ചു ഞങ്ങൾ. ഓക്കെ ഓക്കെ, കുട്ടനാട്ടിൽ സാധാരണ വയമ്പ് എന്ന് പറയുന്ന മീൻ പുഴമീനല്ലേ? പുഴമീനാണ് വയമ്പ് എന്ന് പറയുന്ന പുഴമീൻ കിട്ടും. അതാണ് ഈ പീര പറ്റിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ നെത്തോലി, പിന്നെ പൊടിമീൻ,
പിന്നെ മത്തി ഒന്നും ഇല്ലെങ്കിൽ മത്തിയിലും പൊടിമത്തി പൊടിമത്തി കിട്ടിക്കഴിഞ്ഞാൽ അതും നല്ല ടേസ്റ്റ് അല്ലേ. പൊടിമത്തി കിട്ടിക്കഴിഞ്ഞാൽ അതിലും പീര പറ്റിക്കും. ഇന്ന് നമ്മള് നെത്തോലിയുടെ പീര. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താ? ഇവിടുത്തെ ഒരു പ്രത്യേകത, വേറൊരു പ്രത്യേകത ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തു വെച്ചേക്കുന്നത് മൺപാത്രത്തിലാണ്. അതും സ്വന്തം കയ്യാൽ ഉണ്ടാക്കിയ മൺപാത്രങ്ങളിൽ അല്ലേ. ഇതാ എല്ലാ എല്ലാ സാധനങ്ങളും, കറിവേപ്പിലയുണ്ട്, വെളിച്ചെണ്ണയുണ്ട്, പിന്നെ കുടംപുളിയുണ്ട്, മുളക് പൊടിയുണ്ട്, ഇഞ്ചിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, പച്ചമുളകുണ്ട്. ഇതെന്തൊക്കെയാ? തേങ്ങയും ചെറിയുള്ളി ഇടിച്ചത്. തേങ്ങ, ചെറിയുള്ളി, പിന്നെ പച്ചമുളക്. ജീരകമുണ്ടോ? ഇല്ല. തേങ്ങ, ചെറിയുള്ളി, പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ ഇടിച്ചതാണിത്. അപ്പൊ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് മീൻ പീര ഉണ്ടാക്കിയെടുക്കാം. തുടങ്ങാം. കറിവേപ്പിലയുണ്ട്, വെളിച്ചെണ്ണയുണ്ട്, കുടംപുളിയുണ്ട്, ഇത് ഇഞ്ചിയുണ്ട്, മുളക് പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, പച്ചമുളകുണ്ട്, ഉപ്പുണ്ട്. ഇതെന്തൊക്കെ അരച്ചതാ? ഇത് മറ്റേ തേങ്ങ, ചെറിയുള്ളി ഇടിച്ച്. കുട്ടനാട്ടുകാരുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വിഭവമാണ് പീര. അത് പലതരത്തിൽ പീര വയ്ക്കും. അതിനെ പറ്റിയിട്ടൊക്കെ ഇദ്ദേഹം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. നമ്മൾ നിന്ന് താമസിച്ചു കഴിഞ്ഞാൽ തണുപ്പ് കൂടിക്കൂടി വരുന്നു. വെളിച്ചെണ്ണ കൊണ്ട് വെച്ചത് ഈ പരുവത്തിലായി. നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയൊക്കെ കൊണ്ടുവന്ന് ഒഴിച്ചതാണ്, പക്ഷേ ഇങ്ങനെയായി. അപ്പോൾ ഇതിങ്ങനെ തല കീഴായി പിടിച്ചാൽ പോലും പോവാത്ത വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം. അല്ലെങ്കിൽ ഈ ഈ വെളിച്ചെണ്ണ ആയതുപോലെ ഞാനും അതുപോലെ ആവും. ഓക്കെ. അപ്പം നന്നാക്കി വെച്ച് നെത്തോലി. നെത്തോലി ഇത് എത്ര എത്ര നെത്തോലി? ഒരു കിലോ നെത്തോലി. ഒരു കിലോ നെത്തോലി ഉണ്ട്. അപ്പൊ നന്നാക്കി വെച്ച നെത്തോലി ഇതിനെ ഇതിലേക്ക് ഇടുക. ഒരു കിലോ. പിന്നെ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി ഒരു ഒരു കിലോ നെത്തോലിയാണ് കഴുകി വൃത്തിയാക്കിയെടുത്തത്. അത് മുള്ളോട് കൂടിയതാണ്. മുള്ളുണ്ടെങ്കിലേ അതിന്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മുളക് പൊടി കുറച്ച് മതി. കുറച്ച് മതി. ഓഹോ. അപ്പോൾ ഒരു ടീസ്പൂൺ. അപ്പോൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഇഞ്ചി ചതച്ചത്. ഇഞ്ചി ചതച്ചത് കുറച്ചിടാം. അപ്പോൾ ഒരു ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അത്രയും മതി അല്ലേ. എത്ര തേങ്ങ എടുത്തു അതിലേക്ക്? ഒരു തേങ്ങ. എത്ര പച്ചമുളക്? പച്ചമുളക് എട്ട് പത്തെണ്ണം. അപ്പോൾ ഒരു തേങ്ങ മുഴുവനെ, ഒരു തേങ്ങ മുഴുവൻ എടുക്കണം, ചിരകി എടുക്കുക. പിന്നെ പത്ത് പച്ചമുളക്. എത്ര ചെറിയ ഉള്ളി? ഒരു ഒരു പത്ത് പത്ത് ചെറിയ ഉള്ളി. പത്ത് അല്ലി ചെറിയ ഉള്ളി. പിന്നെ കറിവേപ്പില. കൂടുതലിട്ടാൽ നന്നായിരിക്കും. ഓക്കെ. കറിവേപ്പില ഒരല്പം കൂടുതലിട്ടാൽ നന്നായിരിക്കും. പിന്നെ കുടംപുളി. കുടംപുളി. ഇതെല്ലാം ഒരുമിച്ചാണ് ഇടുന്നത് പീര പറ്റിക്കാൻ? ഇതെല്ലാം പിന്നെ ചെറിയൊരു ശകലം വെള്ളം, ശകലം വെള്ളം ഒഴിച്ചാൽ മതി. അത് ശരി. ഇത് ഒരു ആവി കയറുന്ന ഇതേ ഉള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ. പ്രിയ പ്രേക്ഷകരെ, പ്രത്യേകിച്ച് രണ്ടുപേരും ജോലി ചെയ്യുന്ന, ഭർത്താവും ഭാര്യയും ജോലി ചെയ്യുന്ന ദമ്പതിമാർ ശ്രദ്ധിക്കുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ് കുട്ടനാടുകാരുടെ സ്പെഷ്യൽ മീൻ പീര. മീൻ പീരയുടെ റെസിപ്പിയാണിത്. ഒരു കിലോ മീനാണ് എടുത്തത്. അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തു. ശരിക്കും മുളക് പൊടി ചേർക്കേണ്ട തന്നെ കാര്യമില്ല. ഇത് പച്ചമുളകിൻ്റെ എരിവാണ് ഇതിനകത്ത് വേണ്ടത് അല്ലേ. പച്ചമുളകിൻ്റെ എരിവാണ് വേണ്ടത്. മുളക് പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ചേർത്തു. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു, ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തു. പിന്നെ തേങ്ങയും ചെറിയ ഉള്ളിയും. അത് ഒരു തേങ്ങ, ഒരു കിലോയ്ക്ക് ഒരു കിലോ മീനിന് ഒരു തേങ്ങ എന്ന കണക്കിനാണ്. ഒരു തേങ്ങയും അതിനകത്തേക്ക് പത്ത് പച്ചമുളകും പത്തല്ലി, പത്തോ പന്ത്രണ്ടോ അല്ലി ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുക. നന്നായിട്ടല്ല, ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ഇടിച്ചെടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് ചേർക്കുക ധാരാളം പിന്നെ കറിവേപ്പില ചേർക്കുക, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ചേർക്കുക, ഒരു അഞ്ചോ ആറോ അല്ലി കുടംപുളി ചേർക്കുക, പിന്നെ പാകത്തിന് ഉപ്പും ചേർക്കുക, ഒരല്പം വെള്ളം ഒഴിക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അല്ലേ. കൈകൊണ്ട് തന്നെ മിക്സ് ആക്കി എടുക്കണം.
സാധാരണ അമ്മമാരുണ്ടാക്കി തരുന്നത് ഈ വാരി തരുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പൊ കൈക്ക് എന്തോ ഒരു പുണ്യം ഉണ്ട്, കൈപുണ്യം അല്ലെ. അപ്പൊ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് മിക്സ് ആക്കിട്ട് ആവശ്യത്തിന് വെള്ളം വെള്ളം പോരാ, കുറച്ചുകൂടെ വേണം. ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കുക, അത്രയായിരിക്കും കണക്ക് അല്ലേ. ഓക്കെ, ആവശ്യമുള്ള വെള്ളം കൂളായി കഴിഞ്ഞാല് പിന്നെ അത് കൂടുതൽ സമയം. ഓക്കെ, വിജയേട്ടന്റെ മിക്സിംഗ് കഴിഞ്ഞു, ഇനി തീ കത്തിക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം തീ പോലും കത്തിക്കേണ്ട ആവശ്യമില്ല, ഒരു ചട്ടി വെക്കുക, അതിനകത്തേക്ക് വൃത്തിയാക്കിയ മീനിടുക. അതിനകത്തേക്ക് 1 കിലോ മീനാണ് വൃത്തിയാക്കി ചേർത്തത്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കൊത്തിയരിഞ്ഞ ഇഞ്ചി, പിന്നെ അതിനുശേഷം തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ അരച്ചത്, 1 തേങ്ങ 10 പച്ചമുളക് 12 അല്ലി ചുവന്നുള്ളി, അതെല്ലാം കൂടെ ചേർത്ത് ചതച്ചത്, പിന്നെ അത് ചേർത്തു. അതിനുശേഷം ധാരാളം കറിവേപ്പില ചേർത്തു, വേണമെങ്കിൽ 2 പച്ചമുളക് കീറിയതും കൂടെ അതിനകത്ത് ചേർക്കാം. നമ്മളങ്ങനെ ചേർത്തു, പാകത്തിന് ഉപ്പിട്ടു, പിന്നെ ധാരാളം കറിവേപ്പില ചേർത്തു. എന്നിട്ട് കൈകൊണ്ട് തന്നെ 1 ഗ്ലാസ് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തീ കത്തിച്ച് അതിനകത്തേക്ക് വെച്ചു. ഇനി അടച്ചു വെക്കണ്ടേ? അടച്ചു വെക്കണം. ഇനി ഒരു അടപ്പെടുത്ത് അടച്ചു വെച്ചതിന് ശേഷം എത്ര മിനിറ്റ് ഇരിക്കണം? 15 മിനിറ്റ്. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം, ഇളക്കണ്ട. ഇനി ഒരു 15 മിനിറ്റ് നേരം ചെറിയ തീയിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം റെഡിയാണെന്ന് പറഞ്ഞു. അവസാനം ഒരു പച്ചവെളിച്ചെണ്ണ പ്രയോഗവും കൂടെ ഉണ്ട്, അതുകൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഡിഷ് റെഡിയാണ് അല്ലേ. ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു മീൻ ഡിഷ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഇനി അടച്ചു വെച്ച് കഴിഞ്ഞാൽ തുറക്കേ വേണ്ട, 15 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെക്കുക അല്ലേ. ഒരു മീഡിയം തീ ആവാം. ഓക്കെ ഓക്കെ, ഇതൊന്ന് തിളച്ചു കഴിഞ്ഞാൽ മീഡിയം തീയിൽ വെച്ചിട്ട് 15 മിനിറ്റ് ഇളക്കേണ്ട തന്നെ ആവശ്യമില്ല. അതിനുശേഷം ഒരു വെളിച്ചെണ്ണ പ്രയോഗമുണ്ട്, അത് കഴിഞ്ഞാൽ നമ്മുടെ ഡിഷ് റെഡിയാണ്. അതിനു മുമ്പായിട്ട് നേരത്തെ നമ്മൾ പരിചയപ്പെട്ടതിൽ ഒരാളെ പരിചയപ്പെട്ടില്ല. നമസ്കാരം. നമസ്കാരം. കെവിൻ അല്ലേ? കെവിൻ എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ ദുബായിലാണ്, ദുബായ് ആംബുലൻസിലാണ് വർക്ക് ചെയ്യുന്നത്. ദുബായ് ആംബുലൻസിലാണ്? അപ്പൊ സ്പീഡിന് ഓടിച്ചു പോകുന്ന ആളാണോ? ഇല്ല, ഓടിക്കല്ല, ഞാൻ അതിന്റെ അകത്ത് പേഷ്യന്റിനെ കെയർ ചെയ്യുന്ന. ഓ, പാരാമെഡിക്കാണ്. ഓ, അത് ശരിയാ. എത്ര വർഷമായി ദുബായിലേക്ക് വന്നിട്ട്? ഞാനിപ്പോ 3 വർഷമായിട്ട്. 3 വർഷമായിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ദുബായില് ആംബുലൻസിൽ ഹെൽത്ത് സർവീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് കഴിക്കാം. ഒരു 15 മിനിറ്റ് കാത്തു നിന്ന് കഴിഞ്ഞാൽ ഇത് കഴിക്കാം. എന്തായാലും ഞാനിത് കഴിക്കാനായിട്ട് കാത്തു നിൽക്കാണ്. ഒരു ബ്രേക്ക് പറഞ്ഞാലോ വിജയേട്ടാ? തീർച്ചയായും. ഒരു ബ്രേക്ക് പറഞ്ഞോ? പറഞ്ഞോ. ഒരു ബ്രേക്ക് ആയിക്കോട്ടെ, കുഴപ്പമില്ല. 15 മിനിറ്റ് കഴിഞ്ഞാൽ അത് ഒരു ബ്രേക്ക് ആയിക്കോട്ടെ, കുഴപ്പമില്ല. എന്നാ ഒരു ബ്രേക്ക്. അപ്പൊ വിജയേട്ടൻ ഒരു സ്പൂണുമായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. 15 മിനിറ്റ് ആയോ? 15 മിനിറ്റ് കഴിഞ്ഞു. ഇത് കരിഞ്ഞിട്ടുണ്ടാവോ? തീർച്ചയായിട്ടും നോക്കണം. കരിഞ്ഞിട്ടുണ്ടാവോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് 15 മിനിറ്റൊക്കെ കഴിഞ്ഞു, കരിഞ്ഞിട്ടുണ്ടാവോ എന്ന് ചോദിച്ചപ്പോ വിജയേട്ടന് ഒരു കോൺഫിഡൻസ് കുറവ്. കരിഞ്ഞു കാണോ? ഇല്ല, കരിഞ്ഞിട്ടില്ല. കാരണം മൺചട്ടിയിലാണ് വെച്ചത്, തീ കുറച്ചാണ് വെച്ചേക്കുന്നത്, പിന്നെ തണുപ്പ് കാലമാണ്, അതുകൊണ്ടൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. നോക്കാമോ? തുറന്നു നോക്കാം. വെളിച്ചെണ്ണ നേരത്തെ കട്ടിയായിട്ട് ഇരുന്നതാണ്, നമ്മൾ ഈ തീയുടെ അടുത്ത് വെച്ചപ്പോഴത്തേക്ക് ഒരല്പം ലൂസ് ആയിട്ടുണ്ട്. അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചോളൂ. ഈ വെളിച്ചെണ്ണ ഒഴിക്കുന്ന പ്രശ്നമല്ല, പക്ഷെ ഈ മണം സഹിക്കാൻ പറ്റില്ല. വെളിച്ചെണ്ണ ഒഴിച്ചു കഴിയുമ്പോഴത്തേക്ക് മനുഷ്യനെ കൊതിപ്പിക്കുന്ന മണമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇനി മിക്സ് ചെയ്യാലോ? തീ ഓഫ് ചെയ്തിട്ട് പതുക്കെ ഒന്ന് ഇളക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പിന്നെ തിളക്കേണ്ട ആവശ്യമില്ല. വിജയേട്ടൻ ഞാനിങ്ങനെ ഇളക്കുന്ന സമയത്ത് മുഴുവൻ ഞാൻ ഇളക്കുന്നതിനനുസരിച്ച് വിജയേട്ടൻ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. മീൻ പൊടിയരുത്, അതാണ് ഉദ്ദേശം അല്ലേ. ഇല്ല, ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ട് കുട്ടികളെ നോക്കുന്ന മാതിരി ഇങ്ങനെ അരികുന്ന് ഇങ്ങനെ ഇളക്കിയെടുത്താണ്. കുഴപ്പമില്ലല്ലോ, ഇപ്പൊ ഹാപ്പിയാണല്ലോ. എനിക്ക് ഞാൻ എന്തായാലും ഹാപ്പിയാണ്, കാരണം ഇതിന്റെ മണം അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും കുട്ടനാടി പോയൊരു ഫീലിംഗ്. ഗൾഫാണെന്നുള്ള സംഭവമേ ഞാൻ മറന്നു. കുട്ടനാടിന്റെ അതേ കാലാവസ്ഥ, നല്ല തണുപ്പൊക്കെയുണ്ട്, പിന്നെ നല്ല നെത്തോലി പീരയൊക്കെ പറ്റിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നല്ല കപ്പയൊക്കെ ഉടച്ചെടുത്തിരിക്കുകയാണ്. അത് കടുകും കറിവേപ്പിലയൊക്കെ താളിച്ച് നന്നായിട്ട് വെളിച്ചെണ്ണ, പച്ചവെളിച്ചെണ്ണ ഇതിനകത്ത് ഒഴിച്ചു, പച്ചവെളിച്ചെണ്ണ കുറച്ച് പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുള്ള കപ്പ, നല്ല ചൂട് കപ്പയുണ്ട്, നല്ല ചൂട് പീരയുണ്ട്. സന്തോഷമായി വിജയേട്ടാ.
ഇനി ഒന്ന് കഴിച്ചു നോക്കാം. അത് മാത്രല്ല, ഈശ്വര എനിക്കൊന്നും പറ്റല്ലേ എന്ന് പറഞ്ഞിട്ടാ, കാരണം ഈ മണം അടിച്ചു കഴിഞ്ഞപ്പോ തന്നെ എല്ലാവരുടെയും വായിൽ വെള്ളം ഉറങ്ങിട്ട്. അപ്പൊ എന്റെ ഒരേ ഒരു പ്രാർത്ഥന, ഈശ്വര ഇത് കഴിച്ചിട്ട് എനിക്കൊന്നും പറ്റരുതേ, ദുഷ്ടന്മാരെല്ലാം കൊതിയും. അല്ല ഇത് മറ്റേ ഈ അതെ അതെ, വിജയേട്ടൻ കുറെ നേരമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, കാരണം ഇതിന് ഉപ്പ് കൂടിയോ പുളി കൂടിയോ എന്താണെന്ന് പുള്ളിക്ക് ഒന്നും മനസ്സിലാവും. കുഴപ്പമില്ല, കറക്റ്റാ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണ്, വെറും 20 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ആദ്യം വളരെ സിമ്പിൾ, ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. ഇത് പിന്നെ പകുതിയിൽ വെച്ചൊക്കെ എപ്പിസോഡ് കണ്ടു തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുന്നത്. മീൻ വൃത്തിയാക്കി ഒരു ചട്ടി കഴുകിയെടുക്കാം. ശരിക്കും മൺചട്ടിയിൽ വെച്ചാലേ അതിൻ്റെ ഒരു സ്വാദുണ്ടാവുള്ളൂ അല്ലേ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു താരോദയമാണ്. ഞാൻ വളരെ സിമ്പിളായിട്ട് ഒന്ന് പറയാം. ഈ ഇതുണ്ടാക്കിയെടുക്കുന്ന മൺചട്ടിയിൽ തന്നെ വെക്കണം. ചട്ടി കഴുകി വൃത്തിയാക്കിയെടുക്കുക, മീനും കഴുകി വൃത്തിയാക്കിയെടുക്കുക. മീൻ ആദ്യം ഇതിനകത്തേക്ക് ഇടുക. അതിനുശേഷം 1 കിലോ മീനാണ് എടുത്തതെങ്കിൽ അതിൻ്റെ അളവ് ഞാനൊന്ന് പറയാം. വെരി സിമ്പിൾ. ശരിക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിൻ്റെ സ്വാദാണ് മുമ്പിൽ നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ചട്ടി കഴുകി വൃത്തിയാക്കിയെടുക്കുക, മീനും എടുക്കുക. അത് 1 കിലോ മീനിന് വേണ്ടിയിട്ട്, 1 കിലോ നെത്തോലിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇത് വേണമെങ്കിൽ പല മീനുകളിലുണ്ടാക്കാം, നെത്തോലിയിലുണ്ടാക്കാം. മത്തി, ചെറിയ മത്തിയാണ് കിട്ടുന്നതെങ്കിൽ, വലിയ മത്തിയാണെങ്കിൽ കുഴപ്പമില്ല, രണ്ടായിട്ടൊക്കെ മുറിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. പിന്നെ 1 ടീസ്പൂൺ, 1 കിലോ മീനിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. അത് ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല, പച്ചമുളക് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. പിന്നെ ഇഞ്ചി, ഇഞ്ചിയാണ് ഇതിനകത്ത് മസാലയിൽ, വെളുത്തുള്ളി ചേർക്കുന്നില്ല, ഇഞ്ചിയാണ് ചേർക്കുന്നത്. 1 കഷ്ണം ഇഞ്ചി, 1 ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞ് ഇതിനകത്തേക്ക് ചേർക്കുക. പിന്നെ തേങ്ങ, 1 തേങ്ങയും 10 പച്ചമുളകും 1 12 അല്ലി ചെറിയുള്ളിയും കൂടെ ചതച്ച് ഇതിനകത്തേക്ക് ഇടുക. ധാരാളം കറിവേപ്പില ഇടുക. പിന്നെ കൊടമ്പുളി ചെറുതായിട്ട്, 1 6 അല്ലി കൊടമ്പുളി ഇതിനകത്തേക്ക് ചേർക്കുക. പാകത്തിന് ഉപ്പിടുക, വെള്ളം ഒഴിക്കുക, കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, തീ കത്തിച്ച് വയ്ക്കുക, അടച്ചു വയ്ക്കുക 15 മിനിറ്റ്. 15 മുതൽ 20 വരെ ചെറിയ തീയിലിരുന്ന് വെന്ത് കഴിഞ്ഞാൽ, ഒരു വെളിച്ചെണ്ണ പ്രയോഗമുണ്ട്, ആ വെളിച്ചെണ്ണ പ്രയോഗം കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കഴിക്കാം. പിന്നെ കുറച്ചുകൂടെ വെക്ക്. മതി 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 മതി, ഓക്കെ ഓക്കെ. നെത്തോലി ഇളക്കിയത് കൊണ്ടാണ് പൊടിഞ്ഞത്. ഞാൻ ഒരു അല്പം കൈവെച്ചു പോയി, അതുകൊണ്ടാണ് ഇത് പ്രശ്നം മുഴുവൻ സംഭവിച്ചതെന്നാണ് ഇപ്പൊ പരാതി പറയുന്നത്. എന്തായാലും ഇദ്ദേഹം ഇങ്ങോട്ട് വന്നത് UAE ലാബാണ്. ഇദ്ദേഹം ഈ ദൈതിലേക്ക് വന്നത്, ദൈത് ഇപ്പൊ അഹങ്കരിക്കുന്നുണ്ടാവും, താങ്കൾ ഇവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചത്. കറക്റ്റ് അല്ലേ? അപ്പൊ ഇനി നമുക്കൊരു പാട്ടുകൂടെ ആയിക്കഴിഞ്ഞാൽ ഗംഭീരമായി. നമ്മുടെ കലാകാരൻ ഇവിടെയുണ്ട്. ഇദ്ദേഹം കലത്തിൽ മാജിക് കാണിക്കുമെന്ന് മാത്രമല്ല, ഒരു പാട്ടുകാരൻ കൂടിയാണ്. ഒരു 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 പാട്ട്, എന്തായാലും ഒരു പാട്ട് പാടി. തന്നാനേ താനേ തന തന്നാനേ താനേ, തന്നാനേ താനേ തന തന്നാനേ താനേ. ആദിയില്ലല്ലോ രണ്ടമില്ലല്ലോ ലക്കാലം പോവായുഗത്തിൽ, ആദിയില്ലല്ലോ രണ്ടമില്ലല്ലോ ലക്കാലം പോവായുഗത്തിൽ. തയ്യരയ്യം തയ്യരയ്യം തയ്യര തയ്യര തയ്യരയ്യം 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 തയ്യര തയ്യര തയ്യരതിനു. ആദിയില്ലല്ലോ രണ്ടമില്ലല്ലോ ലക്കാലം പോവായുഗത്തിൽ, ആദിയില്ലല്ലോ രണ്ടമില്ലല്ലോ ലക്കാലം പോവായുഗത്തിൽ. തയ്യരയ്യം തയ്യരയ്യം തയ്യര തയ്യര തയ്യരയ്യം 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 തയ്യര തയ്യര തയ്യരയ്യം. ഗംഭീരായി വിജയേട്ടാ,
വിജയിച്ച് വരും. അതെ, വിജയശ്രീ ലാളിതനായിട്ട് വരും. അടുത്ത എപ്പിസോഡ് ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ എന്താണ്, രുചികളുടെ കുട്ടനാടൻ രുചികളുടെ കൂട്ടുകാരനാണ് വിജയേട്ടൻ. ഇദ്ദേഹത്തെ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ചാക്കിട്ട് പിടിക്കുക, കുട്ടനാടൻ രുചികൾ സ്വന്തമാക്കുക. താറാവ് മപ്പാസ്, മീൻ മപ്പാസ്, കോഴിമപ്പാസ്, പിന്നെ എന്ന് വേണ്ട കുട്ടനാടന്റെ ഒരു ഒരു സർവജ്ഞ പീഠമാണിത്. അപ്പൊ ഓർത്ത് വയ്ക്കുക, ഇതാണ് വിജയേട്ടൻ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. Bye-bye.